ഒഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നതും ഓർക്കണം. നോക്കിയാൽ ഉത്തരം നൽകുമെന്നറിഞ്ഞിടേ.
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സംഖ്യാപുസ്തകം 20:22 മുതൽ, പിന്നെ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാദേശിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഹോർ പർവ്വതത്തിൽ എത്തി. ഏദോൻ ദേശത്തിൻ്റെ അതിരിങ്കലുള്ള ഹോർ പർവ്വതത്തിൽ വെച്ച് യഹോവ മോശയോട് അഹരോനോട് അരളി ചെയ്തത്, അഹരോൻ തൻ്റെ ജനത്തോട് ചേരും, കലഹജലത്തിങ്കൽ നിങ്ങൾ എൻ്റെ കൽപ്പന മറുത്തതുകൊണ്ട് ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് അവൻ കടക്കയില്ല. അഹരോനെയും അവൻ്റെ മകനായ എലയാസാറിനെയും കൂട്ടി അവരെ ഹോർ പർവ്വതത്തിൽ കൊണ്ടുവന്ന് അഹരോൻ്റെ വസ്ത്രം ഊരി അവൻ്റെ മകനായ എലയാസാറിനെ ധരിപ്പിക്കണം. അഹരോൻ അവിടെ വെച്ച് മരിച്ച് തൻ്റെ ജനത്തോട് ചേരും. യഹോവ കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. സർവ്വസഭയും കാണുകെ അവർ ഹോർ പർവ്വതത്തിൽ കയറി. മോശ അഹരോൻ്റെ വസ്ത്രം ഊരി അവൻ്റെ മകനായ എലയാസാറിനെ ധരിപ്പിച്ചു. അഹരോൻ അവിടെ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് മരിച്ചു. മോശയും എലിയാസാരും പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അഹരോൻ അവിടെ പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് മരിച്ചു. ഹോർ പർവ്വതം, യഹോവയുടെ പർവ്വതങ്ങൾ, അതായിരുന്നു നമ്മുടെ ചിന്താവിഷയം. ഓരോന്നോരോന്നായി നാം ധ്യാനിച്ച് വരികയാണ്. ഹോർ പർവ്വതം, മോശ നെബോ പർവ്വതത്തിൽ വെച്ച് മരിച്ചു. പക്ഷേ മോശ മരിച്ചത് അടക്കിയത് എവിടെയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അഹരോൻ ഏതാനും നാൾ മുൻപ് 123 വയസ്സിൽ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചു. ആ വർഷം തന്നെ 120 വയസ്സിൽ മോശ നെബോ പർവ്വതത്തിൽ വെച്ച് മരിച്ചു. എന്നേ തുടങ്ങിയതാണ് അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ജീവിതം. എന്നേ തുടങ്ങിയത് പിഞ്ചു കുഞ്ഞായി മോശ വീട്ടിൽ വളരുമ്പോൾ, അന്ന് വീട്ടിൽ തൊട്ടടുത്ത ചേട്ടൻ അഹരോൻ 3 പ്രായം കൂടുതലുണ്ട്. ചോരക്കുഞ്ഞായി മോശ കഴിയുമ്പോൾ അന്ന് അഹരോന് 3 ഉള്ളൂ, കൊച്ചുകുട്ടിയാണ്. മിരിയാമിന് അന്ന് 6 പെങ്ങൾ. ഈ 3 അങ്ങനെ സന്തോഷിച്ച് വളരുകയാണ്. പക്ഷേ 3 കഴിഞ്ഞപ്പോഴേക്കും ഈ ചോരക്കുഞ്ഞിനെ ഞാങ്ങണപ്പെട്ടിയിലാക്കി നീലനദിയിലൂടെ ഒഴുക്കി വിടേണ്ടി വന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാര്യപരിപാടി മറ്റൊന്നായിരുന്നതുകൊണ്ട് നീലനദിയിൽ തീർന്നു പോകാൻ ദൈവം അനുവദിച്ചില്ല. മോശയെ നീലനദിയിൽ നിന്ന് ഫറവോൻ്റെ പുത്രി രാജകുമാരി എടുത്തുകൊണ്ടുവന്നു, കൊട്ടാരത്തിൽ വളർത്തി. കൊട്ടാരത്തിൽ രാജകുമാരിയുടെ മകനെപ്പോലെ രാജകുമാരനായി വളർന്നു. അഹരോൻ എല്ലാം ആനന്ദവായ്പോടെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. സ്വന്തം സഹോദരൻ ഉയർന്നു വളരുന്നു, ഉന്നത സ്ഥാനത്ത് വളരുന്നു, സന്തോഷമാണ്. വലിയ പദവി രാജാവായി തീരും, ആനന്ദമാണ്. കാലങ്ങൾ മുന്നോട്ട് പോയി. അപ്പോഴാണ് മോശ അഹരോനെയും അറിയിക്കുന്നില്ല. അന്ന് മോശയ്ക്ക് 40 പ്രായമാണ്, അഹരോന് 43 പ്രായമാണ്, മിര്യാമിന് 46 പ്രായമാണ്. അഹരോനെ അറിയിക്കുന്നില്ല, മിര്യാമിനെ അറിയിക്കുന്നില്ല, വീട്ടിൽ ആരോടും മിണ്ടുന്നില്ല. മോശ കൊട്ടാരം വിട്ട് ഓടി പോകേണ്ടി വന്നു. പോകുന്ന കാര്യം പറയാൻ പോലും സാധിച്ചില്ല. ജീവൻ അപകടമെന്ന് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, അങ്ങ് മിദ്യാനിൽ പോയി പാർത്തു. പിന്നെ കുറെ കാലത്തേക്ക് ഈ മോശയെക്കുറിച്ച് കാര്യമായിട്ട് വിവരങ്ങളൊന്നുമില്ല അഹ്റോന്. നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ അഹ്റോനും മോശയുമായിട്ട് ആ കാലങ്ങൾ കണ്ടുമുട്ടിയതിനെക്കുറിച്ചൊന്നും കാണുന്നില്ല. പക്ഷേ വീണ്ടും മോശ ഹോറേബ് പർവ്വതത്തിൽ വെച്ച്, സീനായ് മലയുടെ മുൾപ്പടർപ്പിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രാപിച്ച് പുതിയ ദർശനത്തോടെ, പുതിയ കാഴ്ചപ്പാടോടെ, പുതിയ ശുശ്രൂഷയ്ക്കായി പുതുവീര്യത്തോടെ സീനായിൽ നിന്ന് തിരിച്ചു വന്ന് മിസ്രൈമിൽ വന്നു. ഫറവോൻ മോശയെ എതിരേറ്റു. നാം അങ്ങനെയാണ് തിരുവചനത്തിൽ വായിക്കുന്നത്, ഫറവോൻ മോശയെ എതിരേറ്റു. പിന്നെ അന്ന് മുതൽ പിന്നീടുള്ള 40 ഈ അഹരോനും മോശയും ഒരുമിച്ചാണ്. മോശയുടെ നാവാണ്, മോശയുടെ വാളാണ് അഹരോൻ. മോശ അഹരോനോട് ദൈവത്തിൻ്റെ അരുളപ്പാട് പറയും, അഹരോൻ ജനത്തെ അറിയിക്കും. എന്ത് അനുഗ്രഹീതമായ ശുശ്രൂഷയാണ്! ദൈവം മോശയ്ക്ക് കൊടുത്ത ശുശ്രൂഷയല്ല അഹരോൻ്റേത്, പക്ഷേ അതും ശ്രേഷ്ഠമായ ശുശ്രൂഷ തന്നെ. മോശയെ ഏൽപ്പിച്ച ശുശ്രൂഷയല്ല അഹരോന് കൊടുത്തത്. ആർക്ക് ഏത് ശുശ്രൂഷ കൊടുക്കണമെന്ന് സ്വർഗത്തിലെ നിത്യനായ ദൈവത്തിനല്ലേ അറിയാവൂ. നമുക്ക് ആർക്ക് നിർണ്ണയിക്കാൻ പറ്റുമോ?
ഭൂമിയിൽ മനുഷ്യർക്കാർക്കെങ്കിലും അത് അതിൻ്റെ പരിധി വയ്ക്കാൻ ഒക്കുമോ? മോശ അനുജനാണ്, അഹ്റോൻ ചേട്ടനാണ്, പക്ഷേ പ്രവാചക ശുശ്രൂഷ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് കനാനിലെത്തിക്കുവാനുള്ള ശുശ്രൂഷ, അത് ദൈവം മോശയാണ് ഏൽപ്പിച്ചത്. അത്ഭുതങ്ങൾ പ്രവർത്തിച്ച്, അടയാളങ്ങൾ പ്രവർത്തിച്ച് മിസ്രയീമിലെ ഫറോവിൻ്റെ ഉരുക്കുമുഷ്ടിയിൽ നിന്ന് ജനത്തെ വിടുവിക്കുവാനുള്ള തേജസ്സിൻ്റെ ശുശ്രൂഷ ദൈവം മോശയാണ് ഏൽപ്പിച്ചത്. പക്ഷേ അഹ്റോന് അതിലൊന്നും അന്ന് പ്രയാസമുണ്ടായതായിട്ട് കാണുന്നില്ല. പക്ഷേ ഇടയ്ക്ക് സംഖ്യാപുസ്തകം 12-ാം അധ്യായം വായിക്കുമ്പോൾ ഒരാവശ്യമില്ലാതെ ഒരു മണ്ടത്തരം കാണിച്ചു. അത് പെങ്ങൾ പറഞ്ഞ ആലോചനയ്ക്ക് പയ്യെ ഒന്ന് വഴിപ്പെട്ടു പോയി. മിര്യാം, അത് നമുക്കറിയാം, മിര്യാം അന്ന് ഈ അനുജനുമായിട്ട്, അതായത് അഹ്റോനുമായിട്ട് രഹസ്യമായൊരു സംസാരം, മോശ കേൾക്കാതെ, മോശ അറിയാതെ. പ്രിയപ്പെട്ടവരെ, അത്രയ്ക്ക് ഒന്നിച്ചു കഴിഞ്ഞവർ അവിടെ ഒരാളറിയാതെ മറ്റ് രണ്ടുപേർ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? സൂക്ഷിക്കേണ്ടതാണ്. ദൈവമക്കൾ ഓർത്തുകൊള്ളണം, പ്രിയപ്പെട്ടവരെ, ഈ ദൈവമക്കൾക്ക് പരസ്പരം രഹസ്യങ്ങൾ പാടില്ല. ദൈവമക്കൾക്ക് പരസ്പരം ഗൂഢാലോചന പാടില്ല. ദൈവമക്കൾക്ക് ഏഷണി പാടില്ല. പറഞ്ഞത് നോക്കിയാൽ വളരെ ന്യായമായ കാര്യമാണ് പറഞ്ഞത്. സംഖ്യാപുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, മോശ വിവാഹം കഴിച്ചിരുന്നത് ഒരു കൂശ്യസ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് അഹ്റോനും മിര്യാവും മോശയ്ക്കെതിരായി പിറുപിറുത്തു. ദൈവം മോശയിൽ കൂടി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂവോ? മോശയുടെ ശുശ്രൂഷയാണ് ചോദ്യം ചെയ്തത്. ഞങ്ങൾക്കറിയാൻ പാടില്ല ഈ മോശ ചെയ്തിരിക്കുന്ന തെറ്റാണെന്ന്. ദൈവം പറഞ്ഞിരിക്കുന്നു കൂശ്യനും മോവാബ്യനും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത് എന്ന്. അങ്ങനെ ഇരിക്കെ ദൈവത്തിൻ്റെ കൽപ്പന പറഞ്ഞ അതേ നാവ്, മോശയുടെ നാവ്, അത് ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിച്ച ആ മോശ തന്നെ ഇപ്പോൾ ദാണ്ടെ കൂശിയ സ്ത്രീയെ വിവാഹം കഴിച്ചിരിക്കുന്നു. ഇതെന്ത് കഷ്ടം! ഇത് ശരിയോ? ദൈവം പ്രസാദിക്കുന്നതാണോ തോന്നുന്നത്? പരസ്പരം പറയുകയാണ്, കുറ്റാരോപണം, ഏഷണി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എനിക്കിത് വിശദീകരിപ്പാൻ ധൈര്യമില്ല, വിശദീകരിപ്പാൻ എനിക്ക് പേടിയാണ്. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സൂക്ഷിക്കുക, കർത്താവിൻ്റെ അഭിഷിക്തന്മാർക്കെതിരായി ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും. ദൈവത്തിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യുന്ന, ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരെ ചോദ്യം ചെയ്യുന്ന, വിമർശിക്കുന്നതും സൂക്ഷിക്കുക. അപകടങ്ങൾ നാം ക്ഷണിച്ചു വരുത്തരുത്. നാം അപായങ്ങൾ നാം വിളിച്ചു വരുത്തരുത്. എന്തുപറ്റി ഈ മിര്യാം കുഷ്ഠരോഗിണിയായി? അഹ്റോൻ അമ്പരപ്പിലായി. അഹ്റോൻ വലഞ്ഞു, അയ്യോ എന്തു ചെയ്യും, മിര്യാം കുഷ്ഠരോഗിണിയായി. 7 ദിവസം പാളയം മുന്നോട്ട് പോയില്ല. ഇസ്രായേൽ പാളയങ്ങൾ നിശ്ചലമായി. മിര്യാം പാളയത്തിന് പുറത്ത് താമസിക്കുകയാണ്. മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ അടയാളം കാണുന്നില്ല, മേഘം ഉയരുന്നില്ല, ദൈവപ്രത്യക്ഷത നഷ്ടപ്പെട്ടു. ദൈവജനത്തിൻ്റെ ഇടയിൽ നിന്ന് മേഘപ്രത്യക്ഷത നഷ്ടപ്പെട്ടു, ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ടു. ഈ അഹ്റോൻ അത് കൂട്ടുകൂടിപ്പോയി. പക്ഷേ കാരുണ്യവാനായ ദൈവം മോശയ്ക്ക് തൻ്റെ ഹൃദയം കൊടുത്തിരുന്നു, ദൈവത്തിൻ്റെ ഹൃദയം. മോശ അതൊരു അല്പം പോലും ഒരു പരിഭവമായി ഉള്ളിൽ വെച്ചില്ല, ഹൃദയത്തിലൊരു നീരസമായി വെച്ചില്ല. മോശ മിര്യാവിന് വേണ്ടി കൈമലർത്തി, മോശ അഹ്റോനു വേണ്ടി കൈമലർത്തി, മോശ മധ്യസ്ഥത വഹിച്ചു. ഭാഗ്യം, ഭാഗ്യമായി. മിര്യാവിൻ്റെ കുഷ്ഠരോഗം മാറി, വീണ്ടും ധൂപം പൊങ്ങി, വീണ്ടും ദൈവിക തേജസ് പ്രത്യക്ഷപ്പെട്ടു. മുന്നോട്ട് പോയി ജനം, മുന്നോട്ട് പോയി. ദൈവത്തിന് സ്തോത്രം. ഇതിനിടയ്ക്ക് ഈ അഹ്റോന് വേറൊരു വലിയ മണ്ടത്തരം പറ്റിപ്പോയി. അത് പാടില്ലായിരുന്നു. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കാണാം, 32-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, വലിയ വിട്ടിത്തായി പറ്റിയത്. ചെറുതല്ല, ഒരു കാളക്കുട്ടി ഉണ്ടാക്കി. ജനം നിർബന്ധിച്ചു, ജനം പ്രേരിപ്പിച്ചു, ജനത്തിൻ്റെ പ്രേരണയാണെന്ന് അഹ്റോൻ പറഞ്ഞു. ശരി, പക്ഷേ ദൈവത്തിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ദൈവം ഉപയോഗിച്ച ദൈവവൈതൽ കാളക്കുട്ടിയെ വാർക്കാമോ? പാടില്ലായിരുന്നു. അഹ്റോൻ അതും ചെയ്തു. എത്ര പേരാണെന്ന് സംഹരിക്കപ്പെട്ടത്! ആ വിഗ്രഹാരാധനയിൽ പങ്കുചേർന്ന് കൂത്താടി കളിച്ച ഇസ്രായേൽക്കാർ എത്ര പേരാണ് സംഹരിക്കപ്പെട്ടത്? എന്ത് വലിയ ബാധയാണ് ഉണ്ടായത്! അഹ്റോൻ ഒരുവൻ മൂലം ഈ വലിയ ബാധ ദേശത്ത് ജനത്തിനുണ്ടായി. പ്രിയപ്പെട്ടവരെ,
എല്ലാം പിന്നെയും ദൈവം പുറത്ത്, ദൈവം ക്ഷമിച്ച്, ദൈവം യഥാസ്ഥാനപ്പെടുത്തി, മോശയോട് ചേർത്ത് നിർത്തി പിന്നെയും കൊണ്ടുപോവുകയാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇപ്പോഴിതാ ഹോർ പർവ്വതത്തിൻ്റെ അതിരങ്കിലെത്തി. ദൈവം മോശയോട് പറഞ്ഞു, അഹ്റോനെയും അവൻ്റെ മകനായ എലിയാസാറിനെയും കൂട്ടിക്കൊണ്ട് നീ ഹോർ പർവ്വതത്തിന് മുകളിലേക്ക് വരിക. അഹ്റോൻ അവിടെ വെച്ച് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും, മരിക്കും. അവൻ പൂർവികന്മാരോട് ചേരും, അവൻ പൂർവ്വ തലമുറയോട് ചേരും. അവസാനം അടുക്കുകയാണ്. അഹ്റോന് നിരാശയില്ല, അഹ്റോന് ഇപ്പോൾ ഭാരമില്ല. കാരണം അഹ്റോന് മനസ്സിലായി സ്നേഹവാനായ ഒരു ദൈവമാണെന്ന്, തെറ്റ് വന്നാലും പൊറുക്കുന്ന ദൈവമാണെന്ന്, ക്ഷമിച്ചു തരുന്ന ദൈവമാണെന്ന്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. തെറ്റുപറ്റി, വലിയ അക്ഷന്തിവ്യമായ അപരാധമാണ് വന്നത്, പക്ഷേ ദൈവം ക്ഷമിക്കും എന്ന് അനുഭവം കൊണ്ട് മനസ്സിലായി. ആ ദൈവം എൻ്റെ അവസാനം കണ്ടിരിക്കുന്നു. അഹ്റോന്റെ മടിയുണ്ടായില്ല. സ്വന്തം അമശവസ്ത്രങ്ങൾ ഊരി, ശുശ്രൂഷാവസ്ത്രങ്ങൾ ഊരി, അഹ്റോനത് സ്വന്തം മകൻ എലിയാസാറിനെ ധരിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അഹ്റോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചു. എന്നിട്ടോ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചു, തൻ്റെ പരേതരോട് ചേർന്നു, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. മോശയും എലിയാസാരും അഹ്റോനെ അടക്കി. മോശയും എലിയാസാരും പിന്നീട് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ദൈവമക്കളെ, ഇവിടെയും ജീവിതത്തിൻ്റെ പര്യവസാനത്തെയാണ് നാം കാണുന്നത്. ജീവിതത്തിൻ്റെ അവസാനം, എല്ലാം ഈ ഭൂമിയിലുള്ളതെല്ലാം ഇവിടെ തീരുകയാണ്. ഞാനിത് ആവർത്തിച്ച് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചില ആശകളുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാൻ ഞാൻ ലജ്ജിക്കുന്നില്ല, ഞാൻ മടിക്കുന്നില്ല. ജീവിതത്തിൽ മരണത്തിൻ്റെ രുചി അറിഞ്ഞ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. 5 മരണം നടന്ന വീടാണ് ഈ വീട്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, അത് 3 മരണം ഞാൻ ജനിക്കുന്നതിന് മുൻപ്, അമ്മ പ്രസവിച്ച 3 കുഞ്ഞുങ്ങൾ മരിച്ചു പോയിരുന്നു. ഞാൻ ജനിച്ച 1 വയസ്സായപ്പോൾ എൻ്റെ അപ്പൻ മരിച്ചു. ഞാൻ ജനിച്ച് 2 വയസ്സായപ്പോൾ ചേട്ടൻ മരിച്ചു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ 5 മരണം മൂലം ഉറങ്ങിപ്പോയ വീടായിരുന്നു, ആരും തിരിഞ്ഞു നോക്കാത്ത വീടായിരുന്നു, ആരും നോക്കൂലായിരുന്നു, ആരും കയറി വരില്ലായിരുന്നു ആരെ കാണാൻ. എന്തിന്? അപ്പം മരിച്ചു, ആണും തുണുമായി, പിന്നെ ഈ 1 വയസ്സുള്ള അല്ലെങ്കിൽ 2 വയസ്സുള്ള ഞാനുണ്ട്, പിന്നെ അമ്മയുണ്ട്, എൻ്റെ പെങ്ങളുണ്ട്, ആരെ കാണാൻ വരണം? എന്തുണ്ട്? പ്രിയപ്പെട്ടവരെ, അനാഥരെപ്പോലെ കഴിഞ്ഞ കാലം, പേടിച്ചു കഴിഞ്ഞ കാലം. പുറത്തൊരു കാൽപെരുമാറ്റം കേട്ടാൽ അമ്മ പേടിക്കും, അമ്മ വിറയ്ക്കും. അന്ന് ഇവിടെ എല്ലാം കാടല്ലേ, വനം പോലല്ലേ, കുഗ്രാമം, അപരിഷ്കൃതമായ പ്രദേശം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു ബസ്സൊന്നും ഇതിലൂടെ ഓടുന്നില്ല കാലത്ത്. അതൊക്കെ എത്രയോ കാലം കഴിഞ്ഞാൽ പിന്നെ ബസ് ഓടി തുടങ്ങിയത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഉറങ്ങിപ്പോയ വീട്, ഒരു ശബ്ദകോലാഹലങ്ങളുമില്ല, ഒന്നുമില്ല. ഈ കൃഷിയുള്ളത് കൊണ്ട് വേലക്കാർ വരും, അവർ വല്ലപ്പോഴും ചെറുതായിട്ട് സംസാരിക്കും, അത്ര തന്നെ. മിക്കവാറും അമ്മയുടെ ഏങ്ങലടികൾ. ഇതെല്ലാം കണ്ടും അനുഭവിച്ചും ഞാൻ വളർന്നു. ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വിരസത വരുമോ? പ്രിയപ്പെട്ടവരെ, എൻ്റെ ഉള്ളം നല്ലപോലെ അങ്ങ് തരളിതമായിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇന്ന് കർത്താവിൻ്റെ അത്ഭുത കൃപയാൽ ഇന്ന് 1000 വന്ന് എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ശബ്ദം മുഴങ്ങുന്നു, സ്തുതിഘോഷം മുഴങ്ങുന്നു. മകനെ, നിൻ്റെ സ്തുതി നിലച്ചെങ്കിൽ സ്തുതി മുഴക്കിത്തരാനൊരു ദൈവമുണ്ട്. മകളെ, നിൻ്റെ ആനന്ദം നിലച്ചെങ്കിൽ ആനന്ദം മടക്കിത്തരാനൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിന്നെ അകാലത്തിൽ വേർപിരിഞ്ഞു പോയെങ്കിൽ നിന്നെ താങ്ങാൻ അദൃശ്യകരങ്ങളോടെ അരുമോണവാളൻ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. മന്യസ്നേഹിത, നിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ നേരത്തെ നിന്നെ വിട്ട് അക്കരയ്ക്ക് നേരത്തെ വിശ്രമിക്കാൻ പോയെങ്കിൽ
നിന്നെ തലോടാൻ, നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ, നിനക്ക് കരബലം തരാൻ, നിനക്ക് കൈത്താങ്ങ് തരാൻ ഉടയവനായ യേശു കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൻ നഷ്ടപ്പെട്ടവർ, അമ്മ നഷ്ടപ്പെട്ടവർ, സ്വന്തം സഹോദരങ്ങൾ നഷ്ടപ്പെട്ടവർ, ഭാര്യ നഷ്ടപ്പെട്ടവർ, ഭർത്താവ് നഷ്ടപ്പെട്ടവർ, വിരഹദുഃഖത്തിൽ വേദനിച്ച് പൊളയുന്നവർ, വിയോഗദുഃഖത്തിൽ വലഞ്ഞ് ഉലയുന്നവർ, ആരെല്ലാം ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്? ഓർക്കൂ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ ക്രിസ്തു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് യോഹന്നാൻ 14 അധ്യായത്തിൽ പറഞ്ഞ ക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട്. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിതാതി ഒരിക്കലും പറയരുത് ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന്, എനിക്ക് ആരുമില്ല എന്ന് നീ പറയരുത്, നിനക്ക് യേശുണ്ട്. മകനേ നിനക്ക് യേശുണ്ട്. മകളേ നിനക്ക് യേശുണ്ട്. നിനക്ക് നാഥനുണ്ട്. നീ അപ്പനുള്ള മകളാണ്. യൗവനക്കാരാ, നീ അപ്പനുള്ള മകനാണ്. നീ ജീവനുള്ള ദൈവമുള്ളവനാണ്. ദൈവം നിൻ്റെ ഉള്ളിൽ വസിപ്പാൻ നീ വിട്ടുകൊടുക്കാമോ? നീ അത്രേ ഭാഗ്യശാലി. സ്വർഗത്തിലെ നിത്യനായ ദൈവം നിൻ്റെ ഉള്ളത്തിൽ വസിപ്പാൻ നീ ഏൽപ്പിച്ചു കൊടുക്കാമോ? നീയാണ് ഭാഗ്യശാലി. എനിക്ക് എൻ്റെ പ്രശ്നം കാണാൻ ആരുമില്ലല്ലോ എന്ന് നീ ചിന്തിക്കും. എൻ്റെ വേദന കാണാൻ ആരുമില്ലല്ലോ എന്ന് നീ ചിന്തിക്കും. എനിക്കൊരു കൈത്താങ്കൽ തരാൻ എനിക്ക് ആരുമില്ലല്ലോ എന്ന് നീ ചിന്തിക്കും. എൻ്റെ പ്രതിസന്ധി കാണാൻ എനിക്കൊരു നല്ല വാക്ക് തരാൻ ആരുമില്ലല്ലോ എന്ന് നീ ചിന്തിക്കും. മോനെ, ആരുമില്ലെന്ന് ധരിക്കുന്നവനോട് പറയും, ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നതെന്ന്. പണ്ട് ഏലിയാവ് പറഞ്ഞതാണ്, നമുക്ക് സമസ്വഭാവമുള്ള ഏലിയാവ് പറഞ്ഞതാണ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. ഏലിയാവ് പറഞ്ഞു, കർത്താവേ, ഞാനൊരു അനല്യേ ഉള്ളൂ, ഞാൻ ഒരാൾ മാത്രമേ ഈ ബാലിനെ സേവിക്കാതെ യഹോവയെ ആരാധിക്കാൻ ഒരുത്തിനേ ഉള്ളൂ, ബാക്കി എല്ലാവരും ബാലാരാധനയല്ലേ. കർത്താവ് പറഞ്ഞു, നോക്ക്, നീ തെറ്റിദ്ധരിക്കണ്ട, ബാലിൻ്റെ മുട്ടുമടക്കാത്ത 7000 ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവോ ഇതലേ, ഞാൻ പറയും, ഞാൻ ആവേശത്തോടെ പറയും, വിവിധ സഭകളിൽ, വിവിധ സമുദായങ്ങളിൽ, വിവിധ ദേശങ്ങളിൽ, ലോകത്തിൻ്റെ നാനാ ദിഗന്ധങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അനേകമനേകം ആളുകൾ അതിർവരമ്പുകൾ നോക്കാതെ, സമുദായ ഭിത്തികളുടെ നെടുന്തൂണുകൾ മാറ്റാതെ, പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൽ ഒന്ന് എന്നുള്ള ബോധത്തോടെ ജീവിക്കുന്നവരെ നിത്യതയിൽ കൂടി കാണാൻ പോകുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മധ്യാകാശത്തിൽ കൂടി കാണും. ഇവിടെ വെച്ച് പരിചയമില്ല, ഇവിടെ വെച്ച് കണ്ടിട്ടില്ല, ഇവിടെ വെച്ച് പരിചയമില്ല, അന്ന് അവിടെ വെച്ച് കൂടിക്കാണും. അന്ന് നയവാന്മാർ ഉയർക്കുന്ന നാളിൽ, പരിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന നാളിൽ, ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരെല്ലാം അന്ന് ഒരുമിച്ച് ചേരും. നിൻ ശരണേ മൃതരാം താത സഹോദരരെല്ലാം അവിടെ ഒന്നിച്ചു ചേരും. നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിൻ്റെ വരവിന് കാത്തിയിടും മൃതരെല്ലാം അന്ന് അവിടെ ഒന്നിച്ചു ചേരും. നിൻ ശരണേ മൃതരാം താത സഹോദരരിൽ ചോരി പുതുതായി ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്നുള്ളതെല്ലാം മാറി മറിഞ്ഞു പോവില്ലേ? എല്ലാം തീരില്ലേ? വിദ്യാഭ്യാസത്തിൻ്റെ ഗർവും ഡിഗ്രിയുടെ പ്രതാപവും പാണ്ഡിത്യത്തിൻ്റെ ഹുങ്കും എല്ലാം എല്ലാം മാറടി മണ്ണിൽ ലയിക്കില്ലേ? ദൈവമക്കളെ, പണത്തിൻ്റെ പ്രതാപവും താടിമൂടി ഐശ്വര്യങ്ങളും സൗന്ദര്യത്തിൻ്റെ പകിട്ടും മൂടിയും ആഡംബര പ്രൗഢിയും എല്ലാം എല്ലാം ഈ ആറടി മണ്ണിൽ തീരില്ലേ? ദൈവത്തിന് സ്തോത്രം. തീരാത്തതൊന്നുണ്ട് കേട്ടോ. ഹല്ലേലൂയ, തീരാത്തതൊന്നുണ്ട്.
ജീസസ് ക്രൈസ്റ്റ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോറെവർ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ തന്നെ. ഹല്ലേലൂയ, ദൈവജനമേ, മാറ്റമില്ലാത്തവനായ ക്രിസ്തു അവനിന്ന് ജീവിക്കുന്നു, നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്, നിങ്ങളുടെ അരികത്തുകൂടെ നടക്കുന്നുണ്ട്. സ്നേഹിത, നീ വിശ്വസിക്കൂ, അവൻ്റെ പട്ടുതൊങ്ങൽ, അവൻ്റെ തിരുവസ്ത്രത്തിൻ്റെ ആ പൊന്നുതൊങ്ങൽ നിന്നെ തൊട്ടുരുമി പോകുന്നുണ്ട്. നിനക്ക് എന്തൊക്കെ പറയാനുണ്ടൊക്കെ പറഞ്ഞോളൂ. അവനോട് എന്തൊക്കെ നിനക്ക് പറയാനുണ്ട്? നിൻ്റെ ഏത് പാപമാണ് മാറേണ്ടത്? കോപമാണോ? നിൻ്റെ വാശിയാണോ? നിൻ്റെ വൈരാഗ്യമാണോ? നിൻ്റെ നീരസമാണോ? നിൻ്റെ ദുശ്ശാഠ്യമാണോ? നിൻ്റെ അഹങ്കാരമാണോ? നിൻ്റെ ദ്രവ്യാഗ്രഹമാണോ? നിൻ്റെ സ്വാർത്ഥതയാണോ? നിൻ്റെ സ്വയമഹത്വമാണോ? സ്വയ പ്രശംസയാണോ? നിൻ്റെ സ്ഥാനമോഹമാണോ? ദൈവവേദനയെ നിനക്ക് എന്താണ് മാറാനുള്ളത്? തുറന്നു പറഞ്ഞുകൊള്ളൂ, അവനോടെല്ലാം പറഞ്ഞുകൊള്ളൂ. എല്ലാം കേൾക്കാൻ അവിടെ നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നുണ്ട്. കുടുംബത്തിലെ പ്രശ്നങ്ങളാണോ? ശരീരത്തിലെ രോഗമാണോ? കടത്തിൻ്റെ ഞെരുക്കമാണോ? ആപത്തുകളുടെ കൂട്ടമാണോ? അത്യാഹിതങ്ങളുടെ പരമ്പരയാണോ? ഒന്നു മാറി ദുരിതങ്ങളാണോ? കുഞ്ഞേ, നിനക്ക് എന്താണ് പറയാനുള്ളത്? എല്ലാം പറഞ്ഞുകൊള്ളൂ. കേൾക്കാൻ അത്യുന്നതൻ വന്നിട്ടുണ്ട്. അവൻ്റെ കരം നിൻ്റെ നേരെ നീട്ടിയിട്ടുണ്ട്. നിൻ്റെ നൊമ്പരങ്ങൾ ഏറ്റെടുക്കാൻ അവൻ വന്നിട്ടുണ്ട്. നിൻ്റെ ഭാരങ്ങൾ പേറാനൻ വന്നിട്ടുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നു പറഞ്ഞുകൊണ്ട് അവർ ദൃക്കരം നീട്ടുന്നുണ്ട്. ഇന്ന് അവൻ്റെ കരത്തിലേക്ക് കൊടുത്താൽ അന്ന് അവൻ്റെ കരത്തിൽ വിശ്രമിക്കാം. ഹല്ലേലൂയ. ഇന്ന് അവൻ്റെ കരത്തിലേക്ക് ജീവിതം കൊടുത്താൽ അന്ന് അവൻ്റെ കരത്തിൽ വിശ്രമിക്കാം. ദൈവജനമേ, നിങ്ങൾ എന്തു പറയുന്നു? കൊടുക്കാമോ? തലകൾ ഉണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, സ്നേഹവാനെ, അൻപുള്ള പിതാവേ, ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. അവിടുത്തെ വചനങ്ങൾക്കായി സ്തോത്രം. നാഥ, അവിടുത്തെ നിറപടിയായ സാന്നിധ്യം തരുന്നതിനായി സ്തോത്രം. നിൻ്റെ ഈ പ്രിയമക്കളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. രോഗികളെ സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിക്കുന്നതിനായി സ്തോത്രം. ആകുലഭാരത്തിൽ വലയുന്നവരോട് മനസ്സിലെയ്യുന്നതിനായി സ്തോത്രം. എല്ലാവരെയും തഴുകുന്നതിനായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. ഒരു ഉണർവ് ഞങ്ങളുടെ മധ്യത്തിൽ പകരണമേ. ആത്മീയ ഉണർവിൻ്റെ തീജ്വാലി ആളി പടരണമേ. എല്ലാവരെയും തീപ്പൊരി സ്പർശിക്കണമേ. മഹത്വ പരിരക്ഷകൻ മാത്രം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.